ഞാനേ ഒരു ഈ ഈ പറഞ്ഞ പറയുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു വാദം കൊണ്ടുവരുന്ന ആ സഹോദരന്മാർക്ക് അനുകൂലമായൊരു നിലപാട് എടുക്കാനാണ് സത്യത്തിൽ ഇപ്പൊ ആഗ്രഹം. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് എസൻസ് ഗ്ലോബലിന്റെ പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു. ഒരു മുസ്തഫ മൗലവി ഉണ്ടായിരുന്നു, രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു, വിശ്വാസ സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട്. അപ്പൊ ആ ചർച്ചയിൽ ആരിഫ് ഹുസൈനാണ് അതിൻ്റെ അവതാരകൻ. പിന്നെ കുറെ അനൂപ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ക്രിസ്ത്യാനിറ്റിയെയും പിന്നെ ഒരു സഹോദരി ഇസ്ലാമിനെയും അതുപോലെ മറ്റൊരു സുഹൃത്ത് ഹിന്ദുയിസത്തെയും ആക്രമിക്കത്തക്ക വിധത്തിൽ പ്രിപ്പയർ ആയിട്ടുണ്ടാകും. ചർച്ച നമുക്ക് ഞാൻ നോക്കിയിട്ട് ഓൺലൈനിൽ കിട്ടുന്നില്ല. നമ്മുടെ ലൈജു ജോർജ് കുന്നത്തൊക്കെ അവിടെ സ്പോട്ടിലുണ്ടായിരുന്നു. എസ് എസ് എൻ്റെ ഒരു മനോഹരമായ പ്രോഗ്രാം ആയിരുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം. അവിടെ ആരിഫ് ഹുസൈൻ്റെ ലക്ഷ്യം വിശ്വാസമുഖത്തെ ആദ്യ റൗണ്ടിൽ തന്നെ രണ്ട് വശത്തേക്ക് ആക്കാമല്ലോ. കാരണം അപ്പുറത്തിരിക്കുന്നത് ഈ വിശേഷിച്ച് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള അകൽച്ച വലുതാണ്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, നിങ്ങൾ തമ്മിൽ അടിയാണ്, അപ്പം ഞങ്ങൾ ഏത് മതം പഠിക്കണം, ഈ രൂപത്തിലാണ്. പക്ഷെ അതിലൊന്നും അവർക്ക് ഒട്ടും ഗോൾ അടിക്കാനൊരു അവസരം ഉണ്ടായില്ല. അതിൻ്റെ കാരണം ഈ മൗലവിയുടെ ചില നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഖുർആൻ വ്യാഖ്യാനങ്ങളുമാണ്. ഈ സത്യത്തിൽ അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ ഈ മൗലവിയായിട്ട് ഒരു വർഷത്തെ ബന്ധമുണ്ട്, പരിചയമുണ്ട്. അദ്ദേഹം എനിക്ക് ഖുർആന്റെ വ്യാഖ്യാനം അയച്ചു തന്നിട്ടുണ്ട്, അത് എഴുതിയ ഖുർആന്റെ വ്യാഖ്യാനം. ഈ മുസ്തഫ മൗലവി എതിർക്കുന്നത് നമ്മളുടെ മുഹമ്മദ് ഈസയെ പോലുള്ള ചില ആളുകളാണ്. അതിൽ മുസ്തഫ മൗലവിയുടെ വാദം നമ്മളുടെ മരിച്ചുപോയ നമ്മുടെ എന്താ ഒരു അതെ ചേകന്നൂരിക്ക് പ്രചോദനം, ചേകന്നൂർ അതായത് ഖുർആനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ വാദം അനുസരിച്ച് ഈ മുഹമ്മദ് അനാവശ്യമായ ജീവിതം നയിക്കുകയോ പ്രായം തികയാത്തൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേതാണ്ട് ഈസാ നബിയെ പോലെ തന്നെ ജീവിച്ചൊരു മാന്യനായ മനുഷ്യനാണ്. അതുപോലെ തന്നെ അവരുടെ വാദം ഈ ഹദീസിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന അതേ വാദം. ഞങ്ങൾ പറയുന്നത് എന്താ, 200 കൊല്ലം കഴിഞ്ഞ ഒരാൾ വന്ന് ഈ ഹദീസ് മുഹമ്മദിൻ്റെ ജീവിതം കേട്ട് കേട്ട് കേട്ടറിഞ്ഞ് ആയിഷ പറയുന്നതായിട്ട് അബൂ ഹുറൈറ കേട്ടതായിട്ട് ഉമർ കണ്ടതായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു തികഞ്ഞ അശാസ്ത്രീയ ജൽപ്പനമാണ്. ഇനി ഞങ്ങൾക്കതങ്ങനെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ പണി എളുപ്പമാകുന്നത് അവിടെയാണ്. ഇസ്ലാമിനെതിരെയുള്ള ആക്രമണം ഏറ്റവും രൂക്ഷമാകുന്നത് ഹദീസുകളിലൂടെയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഗുരുതരമായ നബി നിന്ദ നടത്തിയ ആളാണ് ബുഖാരിയും അതുപോലെ മറ്റ് സ്വഹീഹായ ഹദീസുകൾ എഴുതിയ ആളുകൾ. പരമ്പര കറക്റ്റായിട്ടുള്ള അത് തന്നെ നോക്കാം, സന്നത്ത് കറക്റ്റായിട്ടുള്ളത് തന്നെ എടുത്ത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മൾ പറയുന്ന അതേ ഗൗരവത്തോടെ പറഞ്ഞ അത് തള്ളണം, അത് തള്ളിയ ആളാണ്. അപ്പൊ ഈ യുക്തിവാദികൾ കൊടുത്ത് ആ സ്റ്റേജ് വെച്ചായി ഇദ്ദേഹം ഇത് തള്ളുന്നത് അല്ല. കാരണം ഈ പക്ക യഥാസ്ഥിതിക വശത്തു നിന്ന് പ്രതികരിക്കാൻ ഒരാൾ വരുന്നില്ല. പല മൗലവിമാരെ മാറി മാറി നോക്കിയിട്ടും ഇവരെല്ലാം മാറിപ്പോയി. കാരണം എങ്ങനെ പ്രതിരോധിക്കാനാ, ഒരു ലൈസൻസ് ഇല്ലാത്ത ചോദ്യങ്ങളായിരിക്കും വരുന്നത്, അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പൊ അവരങ്ങ് മാറി. അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു നല്ല നിലപാടാണ് ഇപ്പൊ ഈ മുസ്തഫ മൗലവി ഇപ്പോൾ ഉള്ളവർ കൊണ്ടുവരുന്നത്. അപ്പൊ എൻ്റെ സൗരന്മാരായ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനിയുള്ള കാലം ഏറ്റവും മാന്യമായിട്ട് ഈ ഖുറാന്റെയോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെയോ ജീവിതത്തെ ഏതായാലും നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എത്രയോ മനോഹരവും മാന്യവുമാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്ത് സൂഫികളെ പോലെ സമാധാനകാംക്ഷികളോ ഖുറാനിസ്റ്റുകളെ പോലെ തെറ്റൊന്നും ചെയ്യാത്തൊരു മുഹമ്മദുണ്ട്, ബാക്കി അലികറിക്കലായ കഥകളാണ്, സൈനബെന്ന് പറയുന്ന സങ്കല്പമാണ്. നിങ്ങൾ അങ്ങനെ വന്നാൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട്. കാരണം അത് അപകടമൊന്നുമില്ല ഈ പറഞ്ഞതിനകത്ത്. അതിൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഈവിൽ തിന്മയ്ക്കെതിരെയുള്ള മീതെയുള്ള നന്മയുടെ ജയമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അപ്പൊ ഈ ചില വ്യാഖ്യാനങ്ങൾ അതിൽ കൊടുക്കുന്നു. നല്ല കാര്യം, ഏതായാലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് മനുഷ്യനൊന്നും പ്രശ്നമില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, അവർ വളരെ സൗഹാർദ്ദപരമായിട്ട് സമൂഹം പോകണമെന്നും ഒക്കെ പറയുന്നു. അതെല്ലാ മുസ്ലിങ്ങളും പറയുന്ന പോലെ അല്ല. കാരണം സാധാരണ ഈ ലീഗിലുള്ള കക്ഷികളുമെല്ലാം നമ്മളിപ്പോൾ കണ്ടത് PFIക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് സമാധാനം വന്നോടത്ത് പറയുകയും ചെയ്യും, അപ്പുറത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഭീകരതയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആളുകൾ വളരെ കർശനമായിട്ട് ഭീകരതയെ എതിർക്കുന്നു, യുക്തിപുരസരം വിഷയത്തെ സമീപിക്കുന്നു. അദ്ദേഹം പറയുന്നു അങ്ങനെ പരിഷ്കരിക്കാനുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കണമെന്ന് പറഞ്ഞ് കയ്യടി നേടുന്നതാണ് കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം, അദ്ദേഹത്തിന് എനിക്ക് ഖുറാൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അയച്ചു തന്നിട്ടുണ്ട്.
അപ്പൊ അദ്ദേഹം ഇതിനെല്ലാം കണ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള പരമ്പരാഗത ചിന്ത ഈ ആവിഷ്കരിക്കപ്പെട്ട ഖുറാനും അനുബന്ധ ചിന്തകളും അല്ലെങ്കിൽ സൈനബിന്റെ വിവാഹവും അഫ്സയുടെ വീട്ടിൽ പോയിട്ട് തേൻ കുടിച്ച കഥകളും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നത് കെട്ടുകഥകളാണ്. മനസ്സിലായില്ല? ആ കെട്ടുകഥകൾ തള്ളിക്കളഞ്ഞിട്ട് ഈസാനബി എങ്ങനെ ജീവിച്ചു, അതുപോലെ മര്യാദയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യനെയാണ് മുസ്ലിങ്ങൾ അപമാനിച്ചത്, ഇതാ പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കത് ഈ രാജ്യം ഈ സമൂഹം രക്ഷപ്പെടാനുള്ള നല്ലൊരു ചിന്തയാണ്. കാരണം ഇസ്ലാമതം പൊളിയുന്നുമില്ല, അതിന് മാന്യതയും സ്വീകാര്യതയും കൈവരുന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു മാനവരിൽ ബഹോന്നതനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറേ അവസരങ്ങളുണ്ട്, ധാരാളം അവസരങ്ങളുണ്ട്. അത്രത്തോളം അത് വിജയിക്കില്ലെങ്കിൽ ആരും അതിനെ കണ്ണിക്കാൻ വരത്തില്ല. കാരണം ഒരാൾക്ക് തൻ്റെ സമൂഹത്തിലുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഏഷ്യയുടെ വെളിച്ചം വിവേകാനന്ദനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ കണ്ണിക്കാൻ പോയോ, അല്ലെ ഏഷ്യയുടെ വെളിച്ചം പുള്ളിയല്ല മഹാത്മാഗാന്ധിയാണ് അല്ലെ വേറൊരു ആരും പറയാൻ പോകുന്നില്ല. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന കഥകളും സംഭവങ്ങളും ആരും അതിനെതിരെ പോകില്ല. പക്ഷെ ഹിറ്റ്ലറെ പിടിച്ചിട്ട് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ കണ്ണനം വരിക, അങ്ങനെ വരും, അത് സ്വാഭാവികമാണ്. അപ്പൊ ആ രൂപത്തിൽ ഈ ഹിറ്റ്ലറുടെ ഫേസിൽ നിന്ന് അല്ലെ അത്തരം മൃഗീയവും ഭീകരവുമായ ഫേസിൽ നിന്ന് ഞങ്ങളും ഇന്നത്തെ മുസ്ലിങ്ങളും ചിന്തിക്കുന്ന തരത്തിലുള്ള ഖുറാനും സംവിധാനവും അതിനകത്ത് നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ വിചാരിക്കും, ഞാനും ചാക്കോ പാസ്റ്ററും പർഗീസം സാമൂരും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അതേ ജോലിയാണ് ഇപ്പോൾ സത്യത്തിൽ മുസ്തഫ മൗലവി ചെയ്യുന്നത്. അപ്പോൾ മുസ്തഫ മൗലവിയുടെ ഒക്കെ ഒരു കാര്യം, അദ്ദേഹം അള്ളാഹുവിനെ തള്ളുന്നില്ല, അദ്ദേഹം മറ്റേ മുഹമ്മദിനെ തള്ളുന്നില്ല, ആ മാന്യനായ ഒരു മുഹമ്മദിനെ സൃഷ്ടിക്കുന്നു, മാന്യനായ ഒരു അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കുന്നു പറഞ്ഞേക്കാൾ താങ്കളിൽ അങ്ങനെ ഒരു അള്ളാഹു ആയിരുന്നു ഉള്ളത്, അങ്ങനെ ഒരു മുഹമ്മദ് ആണുള്ളത് എന്ന് പറയുന്നിടത്ത് ഒരു കലഹവും ഞങ്ങൾ ക്രൈസ്തവർക്കില്ല. കാരണം ഇത് അന്യമത വിദ്വേഷത്തിൻ്റെയും ഭീകരതയുടെയും വഴിയിലൂടെ പോകുന്നുണ്ട്. അതിലെല്ലാം ഉപരി ഈ ചാരിത്രശുദ്ധി സൂക്ഷിക്കാനുള്ള സ്ത്രീയുടെ അവകാശത്തെയും അതുപോലെ തന്നെ സ്ത്രീയുടെ പദവിയെയും അന്തസ്സിനെയും ഒക്കെ ഇടിച്ചിരുത്തുന്നു, അപമാനിക്കുന്നു. അതിന് ചില കുറുക്കുവിദ്യകൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇതന്നെ എന്ത് ബാലിശ്വാ നിങ്ങളെന്ന് ആലോചിച്ച് വയ്ക്കുക. ഞാനിത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഒരു ആഭ്യന്തര ചർച്ച ഓർത്തു പോകുന്നത് ക്രൈസ്തവരായ ഞങ്ങൾക്ക് ഇടയിലൊരു പ്രശ്നമുണ്ട്. ഈ പൗലൂസ് വിവാഹം കഴിച്ചോ ഇല്ലയോ, അത് ഗൗരവമുള്ള ചർച്ചയോ ഒന്നും അല്ല. കാരണം പൗലൂസ് കല്യാണം കഴിച്ചാലോ ഇല്ലേലോ എനിക്കെന്താ ചെയ്യണം? അത് കഴിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ ബേഡൻ ഉണ്ട് കുടുംബം പുലർത്താനുള്ളത്, കഴിച്ചില്ലെങ്കിൽ അദ്ദേഹം കുറെ കൂടെ സ്വതന്ത്രനാണ്. ഇതൊരു ചർച്ചയായിട്ട് കിടപ്പുണ്ട്. ഈ ചർച്ചയ്ക്കുള്ളിൽ ഒരു മനുഷ്യൻ ഒഴിക്കൽ ഞങ്ങളൊരു ചർച്ച പറഞ്ഞു, പൗലൂസ് വിവാഹിതനായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആ ചർച്ച വരാൻ തന്നെ കാരണം അദ്ദേഹം ഭാര്യയായിട്ട് പിരിഞ്ഞു നിൽക്കുക. അപ്പൊ ഇത് ആകേണ്ടെന്തോ ഒരു പ്രശ്നമാക്കി എടുത്തിട്ടപ്പോൾ പറഞ്ഞാണ്, പൗലൂസ് വിവാഹിതനാണെന്ന് ഞാൻ തെളിയിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയില്ല, അവരെവിടാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടും നിങ്ങളങ്ങ് തെളിയിക്കും. കാരണം പൗലൂസിന് ഭാര്യ കല്യാണം കഴിച്ചു നിങ്ങൾ തെളിയിക്കുന്ന നിങ്ങൾ, ഭാര്യ എവിടാന്ന് ഞങ്ങൾ തെളിയിക്കണം. അപ്പൊ ആദ്യം നമ്മൾ തെളിയിക്കണം. അതിവിടെ ഒരാളൊരു ചായ കുടിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച് ജെൻറ്റിലാൻ തോന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ഏറ്റവും ബാലിശമായൊരു കാര്യമാണ്. ഒരു പുരുഷൻ വിവാഹം കഴിച്ചൊരു സ്ത്രീ, ആ സ്ത്രീയെ മറ്റൊരുത്തൻ കല്യാണം കഴിക്കുന്നു. അപ്പോൾ തത്വദീക്ഷകൾ പാലിക്കുന്നില്ല. ഏത് കാര്യമാണ് അതിന്? നമ്മൾ മുഹമ്മദിനെ ജീവിതത്തിലെടുത്താൽ, ഞാൻ മൂർദ്ധതായ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൂർദ്ധതായ മുഹമ്മദ്, എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണേ വാക്കെ പിടിക്കരുത്, ഞാൻ മുസ്ലിം അല്ലല്ലോ, അറബി എൻ്റെ മാതൃഭാഷയല്ല, അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് എന്തെല്ലാം നമ്മോട് പറഞ്ഞു അതെല്ലാം പുള്ളി ഈസി ആയിട്ട് തെറ്റിച്ചു. കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് വിസർജിക്കരുത്. പുള്ളിക്കാരൻ വളരെ അന്തസ്സായിട്ട് രണ്ട് കട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ മണ്ടയിലിരുന്ന് നേരെ കിബിലയ്ക്ക് നേരെ കാര്യം സാധിച്ചു. അപ്പോൾ അത് ഞാൻ മുഹമ്മദിനെ കുറ്റം പറയല, കാരണം ആ നിർണായക ഘട്ടത്തിൽ കിബിലയാണോ തവലയാണോ എന്ന് മനുഷ്യന് നോക്കാനുള്ള നേരം കിട്ടത്തില്ല. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുഭവിക്കുന്നവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ആ സമയത്ത് പുള്ളിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധിക്കണം. അപ്പോൾ പുള്ളി ഓടി വന്നിട്ട് കിബിലയ്ക്ക് നേരെ ഒന്നും നോക്കാനോ ഈ വടക്ക് നോക്കി യന്ത്രം കൊണ്ടുപോകാനുള്ള സമയമൊന്നുമില്ല, പുള്ളി പോയി കാര്യം സാധിച്ചു. അപ്പോൾ ഇത് പക്ഷെങ്കിൽ പ്രശ്നം എന്താ? ഈ നിയമം എഴുതി വെക്കരുത്. ഇങ്ങനെ ഈ രൂപത്തിൽ നിയമം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി അത് ലംഘിക്കുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ അടുത്തൊരു സംഭവമാണ് ഈ പറഞ്ഞ ഇദ്ദ ഇട നിഷേധം. ഇദ്ദ പാലിക്കണം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇദ്ദ പാലിച്ചില്ല. ഇത് പച്ചയ്ക്ക് കിടക്കുമ്പോൾ എത്ര വരട്ടി ന്യായമാണ്! ആ ന്യായം എന്താ? സ്വന്തം ഭർത്താവിനൊപ്പം ദീർഘനാളുകൾ കഴിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് പറയാ അവർ വിർജിനായിരുന്നു, ഇതങ്ങ് പറഞ്ഞിട്ട് പറയാണ് അല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. എന്തൊരു ബാലിശമായ കാര്യം ഈ പറയുന്നത്! എന്നിട്ട് ഇവരുടെ ഗ്രൂപ്പിലെ ചർച്ച എന്താ? സൂപ്പർ പോയിന്റായിട്ട് നിന്ന് അടിച്ചത്. എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു സാധാരണ ശരാശരി മനുഷ്യൻ്റെ നിലവാരവും ബുദ്ധിപൂർമ്മതയൊക്കെ ഉള്ളവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളം പറയുന്നുണ്ടല്ലോ അതങ്ങനല്ലെന്ന്. നിങ്ങളുടെ ഉള്ളം പറയുന്ന കഥയല്ലേ അതങ്ങനെ അല്ലെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും അസത്യവും വഞ്ചനയും പറഞ്ഞിട്ട് വേണോ നിങ്ങൾ ഈ വൃത്തികെട്ടൊരു കാര്യത്തെ സ്ഥാപിച്ചെടുക്കാൻ? നിങ്ങൾ മറ്റൊരു മുസ്തഫ മൗലവി ആകുന്നേ? നിങ്ങൾ യുക്തിവാദിയാകാനല്ല പറഞ്ഞത്, നിങ്ങളുടെ മതം കളഞ്ഞേച്ച് ക്രിസ്ത്യാനിയാകാനും അല്ല പറയുന്നത്. നിങ്ങൾ മറ്റൊരു മുസ്തഫ മൗലവിയായിട്ട്
ഏതായാലും വെള്ള പൂശി അതിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകാം ഏറ്റവും നല്ലൊരു നിലയിലേക്ക്. ആ ഇസ്ലാം ആകർഷിക്കപ്പെടും. ഇസ്ലാമിൻ്റെ ഇന്നുള്ള രൂപത്തിലെ അവതരണം ഭീകരവും ഭയാനകവുമാണ്. അതിനി ഒരു ക്ലച്ചും ഉണ്ടാകുകയില്ല, അത് പിടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എന്തായിരുന്നു ഇത്ര നളിച്ചുകൊണ്ടിരുന്നത്? നാടൊട്ടുക്ക് ഞങ്ങളെ വിളിക്കുക സംവാദത്തിന്. ക്രൈസ്തവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹിന്ദുക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളിൽ നിന്നൊരു സ്വാമിയൊക്കെ വന്നിട്ടുണ്ട്, വളരെ നല്ല മറുപടിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവരെ വിളിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്കൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഒന്നാമത് സർക്കാർ അതിന് സാങ്ഷൻ തരികയില്ല. ഒരു പരിപാടി ഞങ്ങൾ നടത്താൻ ഭയങ്കര ബുദ്ധി, ഞങ്ങളുടെ കൂടെയുള്ളവർ പോലും പിന്തുണയ്ക്കുകയില്ല. കാരണം മുസ്ലിങ്ങൾ തല വെട്ടും കൈ വെട്ടും എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്തിനാണ് ഒരു പ്രശ്നം? അത് കുറ്റം പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി നിന്നു. മറുപടി പറയാൻ അറിയാവുന്നവരുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മറുപടി പറയാൻ. അപ്പോൾ അതിനെയൊക്കെ വിലക്കുകളെ ലംഘിച്ചും ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ ചെയ്തു. ഈ ഷായി സാറും ഒക്കെ ചെയ്തിട്ടുണ്ട്, തുടക്കം തന്നെ അവർ കുറിച്ചിട്ടുണ്ട്. അത് ഓർക്കുകയാണ് ഞാൻ. ഞങ്ങൾ പിന്നെ ചെയ്യുന്നത് എന്താ, ഞങ്ങളുടെ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതാ ഇന്നിപ്പോൾ എസ്എൻഎസ് ഗ്ലോബൽ വിളിച്ചിട്ട് നിങ്ങൾക്കൊരാളെ കൊടുക്കാനില്ല. നിങ്ങൾ കണ്ടോ ആ ചർച്ചയിൽ ആരാണ്ട് തെറി പറഞ്ഞോ, അടി വെച്ചോ, ബഹളം വെച്ചോ, കൂവിയോ, ഒന്നുമില്ലല്ലോ. അവർ വളരെ അച്ചടക്കത്തോടെ കേട്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ വന്ന് നിങ്ങളെ ഒന്ന് പ്രതിനിധീകരിക്കാൻ ഒരാളെ കിട്ടുന്നില്ല. അത്ര ലജ്ജാകരമാണ്. അവിടെ ഈ മുസ്തഫ മൗലവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്താ? എനിക്കെന്താ പുള്ളിക്കെതിരെ ഒരു കണ്ണനം പറയേണ്ടി വന്നില്ല. പുള്ളിക്കെതിരെ എന്നെയും പുള്ളിയെയും രാഹുൽ ഈശ്വരയും കൂടെ അടുപ്പിച്ചിട്ട് അതിൻ്റെ ഇടവഴി മതവിരോധം പറയാനുള്ള അവരുടെ ആ തന്ത്രം വിലപ്പോയില്ല. അതിൻ്റെ കാരണം എന്താ? നേരെ മറിച്ച് അവിടെ ഇരിക്കുന്നത് നിങ്ങളൊരാളാണെങ്കിൽ സ്ഥിതി എന്താ? ആ സ്ഥിതിയിൽ ഈ നിരീശ്വരന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താ? മതം എന്നൊരു ഒറ്റ പേരിലായിട്ടിരിക്കുന്നത്, അതിനകത്ത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനൊരു നിലപാടാണ് ഇസ്ലാമിനുള്ളതെങ്കിൽ അത് മനോഹരമല്ലേ സുഹൃത്തെ? അത് മഹത്തരമല്ലേ? അങ്ങനെ ഒരു ഇസ്ലാമിനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് എന്ത് മടി? ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സംസാരിക്കുക, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട്, അവരാരും ഇതിനെതിരെ പറയില്ല. നിങ്ങൾ നന്നായാൽ, ആ ചെറുക്കൻ പറഞ്ഞോലേ, നിങ്ങൾ നന്നായാൽ ഏറ്റവും സന്തോഷിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾ നമ്മൾ സഹോദരന്മാരാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ മതവിശ്വാസവും കാര്യങ്ങളും, ഇനി ബാങ്ക് വിളിയിൽ ഞങ്ങളെ കുറേ ശാപമൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിക്കുള്ളിൽ ഞങ്ങൾ വളരാത്ത ഒക്കെ പൊക്കോട്ടെ, അതെല്ലാം ഒന്ന് വിട്ടേക്കാം. അതിലപ്പുറത്ത് ഇത് ഭീകരമായി മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതി. ഇന്നാണ് ജോസഫ് മാഷ് അവിടെ വന്നിരിപ്പുണ്ട് കയ്യും കളഞ്ഞ്. ആ മനുഷ്യനോട് ഇരിപ്പുണ്ട്, ഇരയാണ് അദ്ദേഹം, മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ ഭീകരത ഇല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എഴുതേറ്റ് നിന്നാൽ മതി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാം പൊട്ടി, ആ സ്റ്റേജിൽ പൊട്ടി. പക്ഷെ അദ്ദേഹത്തിന് ഈ മൗലവിയുടെ മുമ്പിൽ പറ്റുന്നില്ല. മൗലവിക്ക് കൃത്യമായ ഇസ്ലാമല്ല, കാരണം അദ്ദേഹം എതിർത്തിട്ട് പറയാണ് ഇങ്ങനെയല്ല. ഇനി ആണോ അല്ലയോ എന്നുള്ളത് അതിൻ്റെ തത്വചിന്താപരമായ വിശകലനത്തിൽ അത് വിജയിക്കുന്നതൊക്കെ പ്രയാസമാണ്. പക്ഷെ നിങ്ങളുടെ വ്യാഖ്യാതാക്കൾക്ക് ഇനിയും സമയമുണ്ട്, ഇനി നല്ല രീതി പോകാൻ. ഏതായാലും 1400 വർഷം എഴുതി 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 വെള്ള പൂശി തെറ്റുകളെ ന്യായീകരിച്ച നിങ്ങൾക്ക് തെറ്റിനെ തെറ്റായി കണ്ടിട്ട് ഈ ഹദീസുകൾ തള്ളിക്കളാ, ഈ മ്ലേച്ഛതകളെ തള്ളിക്കളാ, എന്നിട്ട് നിങ്ങൾ നല്ലവരാകും. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അവർ കന്യക ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു. അവർ പക്ഷേ അതിന് ബേഡന പ്രൂഫ് ഞങ്ങൾക്കല്ല. ഞങ്ങൾ പറയാം, ഇങ്ങനെ സംഭവം നടന്നെങ്കിൽ അത് തെറ്റാണ്, മഹാമോശമാണ്, മ്ലേച്ഛമാണ്. കാരണം എന്താ? അല്ലെങ്കിൽ ഇതാന്ന് പറഞ്ഞ ഈ പരിപാടി ഒരാൾക്കായിട്ട് വെക്കരുത്, മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കാര്യം, ഈ മറ്റുള്ള ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഇവർ 4 മാസം ഒരു ചില ദിവസം 10 ദിവസവും കൂടെ ഇദ്ദ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഹസ്ബൻഡും വൈഫും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് ഇല്ലെന്നോ നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചേ? ഈ മനുഷ്യൻ എങ്ങനെ തീരുമാനിച്ചേ? അതിൻ്റെ അടിസ്ഥാനം എന്താ? ആ പെണ്ണിനോട് ചോദിച്ചോ, ആ പെണ്ണ് കള്ളം പറഞ്ഞാണെങ്കിലോ? എന്ത് ചെയ്യും നിങ്ങൾ? അപ്പം ഇതൊക്കെ എത്ര തെളിവ് കിടക്കുന്നു, എത്ര എത്ര കാര്യം കിടക്കുന്നു. മുഹമ്മദ് ആകപ്പാടെ കന്നീ എന്ന് പറഞ്ഞ ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഇന്നലെ ഞങ്ങൾ പറഞ്ഞ അതൊക്കെ കൃത്യം. അപ്പം ഇത്രേ ഉള്ളൂ, ഇവിടെ പുതിയ അടവം കൊണ്ടുവരികയാണ്, പുതിയ പുതിയ തന്ത്രം കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു തന്ത്രം കൊണ്ടുവരുമ്പോൾ 9 വഴിക്ക് അത് തകരും, അത് ഉറപ്പ് കേസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രൂപത്തിലൊന്നും ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല, അതൊന്നും സർവൈവ് ചെയ്യുന്ന കാര്യവുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു 5 മിനിറ്റുള്ളൊന്ന് മാറും, എന്തെങ്കിലും ഇതോട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരാം, പാസ്റ്റർ അടുത്ത് ചോദിക്കാം, കാരണം സംശയമുള്ളവര് കടന്നു വരണേ. ആ ഓക്കെ ഓക്കെ. ആ എനിക്ക് സംസാരിക്കാമോ? ആ സംസാരിക്കൂ. ആ എനിക്ക് ചോദിക്കാനുള്ള ഇത്ര ഉള്ളു. പാസ്റ്റർ ഇത്ര നേരം പറഞ്ഞു ഈ മുസ്തഫമാര് പറഞ്ഞൊക്കെ ശരി, അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റാവുന്നതൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, നമുക്കറിയാം ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് തക്കെ വരാൻ അവർക്ക് അനുവാദമുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തക്കയല്ലേ? ആ തക്കയെ വിശ്വസിച്ച് നമ്മള് ഇവരെ പിന്തുണയ്ക്കാൻ പോകുന്നതിന് എന്ത് യുക്തിയാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതൊരു തക്കയാണെങ്കിൽ പോലും അതൊരു പരിശുദ്ധ തക്കയാണ്. കാരണം ഈ രാജ്യം രക്ഷപ്പെടും സാറേ, ആ കള്ളം പറഞ്ഞോളട്ടെ. അതിന്റെ കാരണം ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് പരിഷ്കരിക്കുന്നെങ്കിൽ സമൂഹത്തിനൊക്കെ നല്ലതല്ലേ? അതങ്ങനെ പരിഷ്കരിച്ച് അവരുടെ നാവിലൂടെ പുറത്തു വന്ന 1400 വർഷങ്ങളിലെ കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന മേയാ കുൽപ്പയാണത്. അത് കേൾക്കുന്ന ഒരു സുഖമല്ലേ? അത് മര്യാദയല്ലേ? ഇതൊരു പ്രായച്ചിത്തല്ലേ കേൾക്കുന്നത്? ആ പ്രായച്ചിത്തത്തിന് നമ്മളാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. നമ്മളൊക്കെ അതിൻ്റെ കാരണമാണ്. ഇവിടെ ഞങ്ങളൊക്കെ ചില നാളുകൾ നടത്തി വന്ന ഒരു യുദ്ധത്തിന് ഇനി ഈ രൂപത്തിൽ പരിണാമം പ്രാപിച്ചേ പറ്റൂ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ, അഫ്സൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, സംവാദത്തിൽ പൊട്ടിപ്പോയി എന്നൊക്കെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. താങ്കൾ കണ്ടു കാണൂലേ? താങ്കൾ കണ്ണു തുറന്നത് കാണ്, പച്ചയ്ക്ക് അവിടെ കിടപ്പുണ്ട്, അവിടെ വന്നിരുന്നവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവിടെ വന്ന് നേരിട്ട് കണ്ടവരൊക്കെ ഇരിപ്പുണ്ട്, മനസ്സിലായോ? പിന്നെ അത് സന്തോഷമാണ്. കാരണം നിങ്ങളൊക്കെ പോയാൽ നേരെ നിക്കി ഉടച്ചെന്ന്. അതിന് ത്രാണിയുള്ള ഒരുത്തരുണ്ടോ നിങ്ങളുടെ കൂടെ? അക്ബർ സാഹിബ് ആഴക്കടലിൽ കിടന്ന് മുങ്ങല്ല, അവിടെ രക്ഷയില്ല. കാരണം അവരുടെ കുഴപ്പമല്ല, ഇതുകൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ലെന്ന്. ഈ സാധനം കൊണ്ടൊന്നും ഡിബേറ്റിന് ഇറങ്ങാൻ പറ്റിയ ഒരു സാധനം അല്ലത്. കാരണം അത്ര തന്നെ കണ്ട് മീനിങ്ലെസ് ആയിട്ടുള്ള, സയന്റിഫിക്കലി വളരെ തെറ്റായിട്ടുള്ള, മോറലി ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരും വരാത്തത്, വരാനൊട്ട് പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ കൂടി മുഖം രക്ഷിക്കുക ഞങ്ങൾ ചെയ്തത്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കലഹം ഇല്ല, ഉറപ്പ് കേസാണ്. പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നിങ്ങളൊരു മൗലവി പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് ഞങ്ങൾക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടോ ചികഞ്ഞെടുത്ത് അടിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ല. കാരണം അക്ബർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ചിലത് സൂചിപ്പിച്ച ശേഷം ഇങ്ങനെ ഹദീസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു. മിസ്റ്റർ റൌഫ് ഉണ്ടല്ലോ, ഇപ്പോൾ വാണ്ടഡ് ആയിട്ട് സർക്കാർ നോട്ടീസ് ഇട്ടിട്ടുള്ള ഈ റൌഫ് ഇരുന്നോണ്ടല്ല, ജനം ടി വിക്ക് അകത്തിരുന്നോണ്ട് എൻ്റെ നേരെ പറഞ്ഞത് ഇദ്ദേഹം ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കി പറയുന്നു, തെളിവ് അങ്ങോട്ട് ഇട്ടപ്പോൾ മിണ്ടുന്നില്ല. അപ്പൊ ഞങ്ങൾക്കിത് അറിയാത്തതുകൊണ്ടല്ല, ഈ ഞങ്ങളുടെ അറിവിനെ ഞങ്ങൾ മൗനമാക്കി വെക്കാം, ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. വേറൊന്നുമുണ്ടല്ല, നിങ്ങളെ ദ്രോഹിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ഇടാനില്ല. നിങ്ങൾ നിരായുധരാണ്. ഈ ഭാരതീയ ധർമ്മത്തിൽ ഒരു കാര്യമുണ്ട്, നിരായുധനെ ഉപദ്രവിക്കാൻ പാടില്ല. ആയുധം കയ്യിലില്ലാത്തവനെ, അണിവിട്ടു പോയവനെ, പ്രമാദം പറ്റിയവനെ, ഒന്നും പിന്തിരിഞ്ഞു പോയവനെ ഒന്നും അടിക്കരുത്, ഉപദ്രവിക്കരുത്. ഇങ്ങനെയാണ്, അത് നല്ല കാര്യമല്ലേ ആ നിയമത്തിലെ? നിങ്ങളെ ഉപദ്രവിക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല, നിങ്ങളെ സ്നേഹിക്കാൻ തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഈ പ്രമാണം, ഈ കിത്താവ് ഈ രൂപത്തിൽ കൊണ്ട് ക്രൈസ്തവന്റെ മുമ്പിൽ വന്നാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല, ഐഡിയോളജിക്കലി വെറുതെ വിടൂല, ഇത് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇവർ തക്കി അടിക്കുകയാണെങ്കിൽ ആ തക്കിക്ക് പോലും ഈ കൃതിയേക്കാൾ പരിശുദ്ധിയുണ്ട്. ഇതാ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇത്രയും പേര് വിളിക്കല്ലേ, ഞങ്ങൾക്ക് എന്തിനാ ഒരേ അഭിപ്രായത്തിൽ ഈ കാര്യം പറയുന്നത്? നിങ്ങൾ നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ തക്കിയ കൊള്ളാം, തക്കിയാണെങ്കിൽ പോലും ഈ ചെയ്തു വെച്ച വേലത്തരങ്ങളും വെഡിത്തരങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇതങ്ങനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിമേൽ അങ്ങനെ ചെയ്യില്ല എന്ന ഒരു ക്ഷമാപണത്തിന്റെ ധ്വനി കൂടി അതിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ പിന്തിരിഞ്ഞു വരുന്ന ഒരാളെ അംഗീകരിച്ചു പോകൽ എന്താ തെറ്റ്? അത്രയും കാര്യമുള്ളൂ. പിന്നെ തക്കി അടിച്ചോണ്ട് തൽക്കാലം ഒരു തന്ത്രം പോലെ നിന്നിട്ട് നാളെ യഥാർത്ഥ രൂപം കൊണ്ടുവരുന്ന ഒരു ചരിത്രവും ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ ആ ചരിത്രവും പൗരധർമ്മവും ഒന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും ഇത് മനസ്സിലായി. ഇന്നൊരു കാഴ്ച കണ്ടത് തന്നെ നടുക്കിക്കളഞ്ഞു. അവിടെ ഇരിക്കുന്ന മനുഷ്യരിൽ, യുക്തിവാദികളായി വന്ന ആളുകളിൽ 90% മുസ്ലിംസാണ്. 90%. എൻ്റെ നാട്ടുകാരുണ്ട് എരുമേലിൽ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എനിക്ക് പരിചിതരായ ആളുകൾ ഓടി വന്നു. ഞാൻ എൻ്റെ വൈഫിനെയും കുട്ടികളെ കൊണ്ടാണ് പോയി അവരെ കാണിച്ചു കൊടുത്തത്. ഈ ഇക്ക നമ്മുടെ സ്വന്തമാണ്, നമ്മളവിടെ പോയി ചായ കുടിക്കി ചെന്ന കടകളാണ്, ചെരുപ്പ് വാങ്ങുന്ന കടയാണ്, അവിടെ നിൽക്കുള്ള ആളുകളുണ്ട്. ഞാൻ കണ്ടു നടുങ്ങിപ്പോയി ഈ കാഴ്ച കണ്ട്. എന്തുകൊണ്ട്? അത് പഠിക്കണം, അത് ഗ്രഹിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരും ഉണ്ടില്ലെന്നൊന്നുമല്ല, പക്ഷെ ഇത്രയും ആവേശത്തോടെ മതം വിടുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിനെങ്കിലും സാധിക്കണമെങ്കിൽ നിങ്ങളൊരു മുസ്തഫ പോലെയാകാതെ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാൻ അനിൽക്കുടത്തോട്ടത്തിനോട് ഒന്നുകൂടെ നാടി. അതായത് അനിൽക്കുടത്തോട്ടം പാസ് പറഞ്ഞത് മുസ്തഫ മൗലവിയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം നല്ലതെന്ന് പറഞ്ഞ് എന്താന്ന്. അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. അതായത് ഒന്ന്, മുസ്തഫ മൗലവി ഹദീഫിനെ തള്ളുന്ന ടീമാണ്. അതായത് ഖുറാനിസ്റ്റുകള് ചേകന്നൂർ മൗലവിയുടെ ആൾക്കാർ ഹദീസിനെ തള്ളിയാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? കുറെ പരിഷ്കരണം ഇസ്ലാമിനകത്തുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ഇപ്പം ഹദീസിനകത്താണ് എത്ര പ്രാവശ്യം നിസ്കരിക്കണമെന്നുള്ളത്, അത് 5 പ്രാവശ്യം എന്നുള്ളത് അതിനകത്ത് കിടക്കുന്നത്. അപ്പം ഹദീസ് ഇല്ലെങ്കിൽ നിസ്കാരം തകർന്നു പോയി, നിസ്കാരം പോയല്ലോ. പള്ളിക്കകത്ത് ബോംബ് സ്ഫോടനം കുറയും, ഈ നിസ്കാര സമയത്തല്ലേ ആക്രമിക്കുന്നത്. പാകിസ്ഥാനിൽ ഷിയകളുടെ പള്ളിയിൽ നിസ്കാര സമയത്താണ് സുന്നികൾ കയറി ബോംബ് വയ്ക്കുന്നത്. അപ്പൊ 5 നേരം നിസ്കരിക്കണം എന്നുള്ളത് ഹദീസിൽ കിടക്കുന്ന ആ ഹദീസ് മുസ്തഫ മൗലവി തള്ളുമ്പോൾ നിസ്കാരം തള്ളി, നിസ്കാരം തകർന്നു.
നിസ്കരിക്കുമ്പോൾ കൈ എങ്ങനെയാ കെട്ടണമെന്നുള്ളത് നമ്മൾ കണ്ടില്ല, നെഞ്ചിന്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചേക്കുന്നത്, അത് ഹദീസിലാ കിടക്കുന്നത്, അതും ഇവർ തള്ളുന്നവരാ. അതുപോലെ ചേലാകർമ്മം, അത് ഹദീസിൽ, അതും തള്ളി. അതുപോലെ തന്നെ ഈ കാണുന്ന ഹജ്ജിനോട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഹദീസിലാ കിടക്കുന്നത്. അപ്പൊ ഹദീസ് തള്ളുമ്പോൾ ഇന്ന് നിലവിലുള്ളതായ ഇസ്ലാമിക ആചാരങ്ങളെല്ലാം തന്നെ പൊളിച്ചെഴുതപ്പെടും. അങ്ങനെ സംഭവിക്കാൻ ഇന്നത്തെ യാഥാസ്ഥിതിക മുസ്ലിംസ് അനുവദിക്കത്തില്ല. അങ്ങനെ സംഭവിക്കാനായിട്ട് പോയതിന്റെ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു 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 നവീകരണമായിട്ട് വന്നതിന്റെ അനന്തര ഫലമാണ് ചേതന്നൂർ മൗലവിക്ക് തന്നെ ജീവനെ ബലിയായി കൊടുക്കേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പൊ മുസ്തഫ മൗലവി എന്ന് പറയുന്നതും മറ്റൊരു ചേതന്നൂരാകും, കാരണം ഇവരെ സംബന്ധിക്കത്തില്ല. ആ അർത്ഥത്തിലാണ് ബാസ് പറഞ്ഞത്, എന്താണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ തത്വത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒന്നുകിൽ ഇത് തകരും, ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഇത് ഈ ഹദീസ് തള്ളിയാൽ ഒന്നുകിൽ ഇത് തകരും, ഇല്ല എങ്കിൽ ഹദീസ് തള്ളുന്നവരെ യാഥാസ്ഥിതികർ തകർക്കും. മനസ്സിലായോ? അർത്ഥത്തിൽ അത് പറഞ്ഞു. ഓക്കെ, അല്ല ഈ ഈ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എത്രമാത്രം ഇവരെ വിശ്വസിക്കാൻ പറ്റും? ഇവര് ശരിക്കും പിന്നീട് ഒരു അവസരത്തിന് വേണ്ടി പതുങ്ങുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലാതെ മറ്റു പൊതു മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാർക്ക് ഇത് 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 എത്രമാത്രം ഇത് വിശ്വസത്തിലെടുക്കാൻ പറ്റുമെന്നാണ് എനിക്കത് മനസ്സിലായത്. നമ്മള് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്കൊരു ഒരു സമയം കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു 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 സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് നമുക്ക് ഒരു ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പഴയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല ഒരു മിനിറ്റ്, അല്ല ബ്രദറെ, ബ്രദർ പറഞ്ഞത് ശരിയാണ്. ഈ തക്കിയ എന്നുള്ളത് നുണ പറയാ എന്നത് അവർക്ക് പ്രമാണമുണ്ട്. ആ അർത്ഥത്തിൽ ബ്രദർ പറയുന്നതും ശരിയാ, അതും ശരിയാ, ഇതും ശരിയാ, അപ്പുറത്ത് നിൽക്കുന്നത് ശരി. ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു തിയോളജി ഇവർക്ക് കിടക്കുന്നു. മനസ്സിലായോ? തക്കിയടക്കൊണ്ട് നുണ പറയാ, അജീവരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ തള്ളി പറയാവുന്ന വരെ ഖുർആൻ ആയത്തുണ്ട്, തഫ്സീറുണ്ട്. ഞാനിപ്പോ ഇവിടെ വായിച്ചാണ്ട് ഇവിടെ എഴുതി കാണുകൾ, എന്നിട്ട് പറയുമോ ആ ഹദീ ആ തഫ്സീർ ഞങ്ങളതല്ലേ, അത് ഞമ്മൻ്റെതല്ലേ, അത് ഞമ്മടതല്ല, അത് മറ്റവൻ്റെതാണെന്ന് ഇപ്പം ചളിയെന്നിട്ട് പറഞ്ഞു. ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇസ്ലാമിക് പബ്ലിക്കേഷന്റെ ഹദീസ് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെതല്ല, പിന്നെ ആരുടെയാ, ഞമ്മടത് വേറെ. യഥാർത്ഥ മുസ്ലിം ആരാന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഉത്തരവില്ല. ഞാൻ പറഞ്ഞു പക്ഷേ അപ്പം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ തള്ളി പറയാമോ, അപ്പൊ നുണ പറയാമെന്ന് അപ്പുറത്ത് എഴുതിയിരിക്കുന്നു, ഇപ്പുറത്ത് തള്ളി പറയാന്ന് എഴുതി. അപ്പം ബ്രദർ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് അതിനകത്ത് നുണ പറയാം, അള്ളാഹുവിനെ തള്ളി പറഞ്ഞ് എന്തിനും തയ്യാറാകും എന്ന് പറഞ്ഞതും അത് ശരിയാ, അപ്പുറത്ത് ബാസ് പറഞ്ഞത് ശരിയാ, എല്ലാം ശരിയാ. ഓക്കെ, ഞാന് ഈ കേൾക്കാമോ? ഞാൻ പറയുന്നു, ജി കെ ബ്രദറെ, നമ്മുടെ കൊടിത്തോട്ടം പാസ്റ്ററുടെ വീക്ഷണം എന്ന് പറയുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോം, ഒരു പൊതു ഇടങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ഞാൻ ഇന്ന് ലിറ്റ്മസിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ സാക്ഷിയായിരുന്നു. കൊടിത്തോട്ടം സാറ് അവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വൃത്തിയാകത്തില്ല, ഇത്രയും നല്ല ഇതിൻ്റെ പകുതി പോലും വൃത്തിയാകത്തില്ല. സാറത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കും അത് തോന്നിയിരുന്നു അവിടെ ഇരുന്നപ്പോൾ. കാരണം മുസ്തഫ മൗലവിയുടെ നിലപാട്, അദ്ദേഹം വേദിയിൽ ആക്രമിക്കപ്പെടുമെന്ന ഭയത്താൽ അദ്ദേഹം എടുത്ത ഒരു പ്രതിരോധമായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം നേരത്തെ മുതൽ അങ്ങനെ ഒരു കൂട്ടമുണ്ട് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ, ഖുറാനിസ്റ്റുകൾ. ഈ മൗലി ചേകന്നൂർ മൗലിയാണ് ആ കൂട്ടത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ വ്യക്തി. അദ്ദേഹം വലിയൊരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച്, പക്ഷേ അദ്ദേഹത്തെ ഒരു നിഷ്ഠൂരമായി, അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും എവിടെയാണെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ക്രൂരമായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പം കൊടിത്തോട്ടം സാറിൻ്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് എല്ലാവരും വരണം, അല്ലെങ്കിൽ ആശയത്തിലേക്ക് എല്ലാവരും വരണം, ലോകമാകമാനമുള്ള മുസ്ലിങ്ങളെല്ലാം കൂട്ടത്തോടെ പരിവർത്തനം ചെയ്യപ്പെടണം എന്നൊക്കെയുള്ളത് ഒരു വീക്ഷണം അങ്ങ് മാറ്റി നിർത്തി അവരും ഈ ഭൂമിയിൽ ശേഷിക്കട്ടെ, അവരും നിലനിൽക്കട്ടെ. കാരണം അതങ്ങനെയല്ലേ സാധിക്കൂ. അപ്പോൾ ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാളാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൂടി അല്ലാതെ ആർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ നിരാശയോടെ അല്ലെങ്കിൽ വേദനയോട് ഉൾക്കൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അവിടെ പോകാനും കഴിയില്ലല്ലോ. അപ്പോൾ ശേഷിക്കുന്ന ആളുകൾ കഴിവുന്നിടത്തോളം സമാധാനത്തോടെ ജീവിക്കട്ടെ, കഴിയുന്നിടത്തോളം അതിനൊരു വഴി ഒരുക്കി കൊടുക്കുക. അതാണ് അനിൽ സാറിൻ്റെ വീക്ഷണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വളരെ സ്വാഗതാർഹമായിട്ട് തോന്നി. ഞാനും മുസ്ലിം സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ
എം എം അക്ബറിന്റെ പുറകിൽ നിന്ന് മാറി നിങ്ങൾ ഈ തരത്തിലുള്ള ഈ മുസ്തഫ മൗലവി പോലുള്ള ആളുകളുടെ പുറകിൽ ഒന്ന് അണിചേർന്നാൽ നാട്ടിൽ കുറച്ച് സൗകര്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ വെള്ളയും വെള്ളയും താടിയിട്ട് ഒരു മനുഷ്യൻ, ഇപ്പൊ നിങ്ങൾ ഈ വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള പ്രാങ്കുകളൊന്ന് കാണണം. ഈ പൊതു ഇടങ്ങളിൽ ഈ പ്രാങ്ക് ചെയ്യാനായിട്ട് ഇവർ ഈ മൗലവിമാരുടെ വേഷത്തിൽ, അല്ലെങ്കിൽ മൗലവിമാരുടെ വേഷമാണെന്ന് അറിയില്ല, സാധാരണ മുസ്ലിങ്ങളുടെ വേഷത്തിൽ ഒരു സൂട്ട് കേസായിട്ട് ചെല്ലുമ്പോൾ ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. അത് റിയലായിട്ട് സംഭവിക്കുന്ന, അല്ലാതെ അത് അഭിനയിക്കുന്നതല്ലല്ലോ. അപ്പൊ ആളുകളുടെ ഇടയിൽ അത്രയും മാനസികമായ ഒരു ഒരു വ്യതിരക്തത ഈ ഗ്രൂപ്പുകാരോടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഇന്നിപ്പോ അവിടെ വന്ന മുസ്തഫയുടെ നിലപാടുകൾ അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഹദീസുകളെ പൂർണ്ണമായും തള്ളുന്നു, അത് കഥയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നു. ഖുറാൻ മാത്രം മതി എന്നുള്ള നിലപാടെടുക്കുന്നു. ഇനി ഖുറാനിൽ ഇപ്പോൾ ഈ ചാക്കോ പാസ്റ്ററൊക്കെ പല ചർച്ചകളിലും പറയുന്ന ഖുറാനിലെ പല ആയത്തുകളും വലിയ വിഷലിപ്തമായി നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി അതിനെ അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന്, ഓരോന്നും വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ പൊതു സ്വഭാവം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, ഇതിനെല്ലാം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് അത് വ്യാഖ്യാനിക്കാവൂ എന്ന് അദ്ദേഹം നിർബന്ധം പറഞ്ഞു. ഇനി അത് തക്കിയാണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ പോലും പൊതു ഇടങ്ങളിൽ അത് പറയുമ്പോൾ ഇത് പൊതു നിലപാടായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ വിജയിച്ചില്ലേ, പിന്നെ അവർ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം മൊത്തം അവർ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് മാറത്തില്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അനിൽ സാർ പറഞ്ഞതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് വിശ്വാസം അംഗീകരിക്കാൻ യോഗ്യമായൊരു നിലപാടുള്ളവർ ഇപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ട് അവിടെ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ജാക്കോ സാറ് പറഞ്ഞതുപോലെ അവർക്കതിന് കഴിയില്ലെന്നുള്ളതാണ് വേറൊരു വശം. കാരണം അങ്ങനെ അവർ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ അവർ സ്വയം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ മുസ്ലിം അല്ലാതായി മാറുന്നു, അതവർക്ക് മരണതുല്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതുവരെയാണ് ഈ സാധ്യത എങ്കിലും ആശിച്ചു പോവുകയാണ്. പിന്നെ മാത്രമല്ല, ഒരു വാക്കൂടെ പറയട്ടെ, ലിറ്റ്മസിൽ ഇന്ന് ഏതാണ്ട് 3500 പേര്, നിസാര ആൾക്കൂട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ, അപ്പോൾ 3000-3500 പേരോളം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേഡിയത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമായിരുന്നു. അതിനകത്ത് മതവാദികൾ വളരെ ചുരുക്കമായിരുന്നു, ഒന്നോ രണ്ടോ അംഗുലി പരിമിതമായിരുന്നു. ഞാൻ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ആരെയും തന്നെ അവിടെ കണ്ടില്ല. പിന്നെ അനിൽ സാറ് പറഞ്ഞ പോലെ ധാരാളം മുസ്ലിങ്ങൾ, അതും പ്രത്യേകിച്ച് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയിട്ട് നടക്കുന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. അവരാ തട്ടം പോലും ഉരിയിട്ടില്ല, അത്ഭുതപ്പെട്ടു. ഞാൻ അവരുടെ ടാഗിലേക്ക് നോക്കിയപ്പോൾ അവരവിടുത്തെ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാഴ്ചകൾ നമ്മുടെ കണ്ടു. മാത്രമല്ല, നമ്മുടെ അനിൽ സാർ അവിടെ വളരെ കർത്താവിൻ്റെ ഒരു പ്രത്യേക അഭിഷേക് ദിവാസിൻ്റെ മേലെ ഉണ്ടായി. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് അവരെ നിശബ്ദമാക്കുന്ന ഒന്ന് രണ്ട് മൊമെൻറ്റുകൾ അവിടെ ഉണ്ടായി. അത് വലിയൊരു അത്ഭുതമായി ഞാൻ കോരിത്തിരിപ്പുഴയാണ് കണ്ടിരുന്നത്. വാസ്തവത്തിൽ മത ഭാഗത്തു നിന്ന് പ്രതിദാനം ചെയ്ത രാഹുൽ ഈശ്വരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്തഫ മൗലവി പോലും ചില ഘട്ടങ്ങളിൽ അവർക്ക് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നപ്പോൾ നമ്മുടെ അനുസാറ് ചില മേഖലകളിൽ കടന്നാക്രമിക്കുകയുണ്ടായി. അത് അവർ പൂർണ്ണമായും നിശബ്ദമാകുകയും ചെയ്യുന്ന രണ്ട് മൂന്ന് തലങ്ങളുണ്ടായി. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാക്കോട്ട് പറഞ്ഞ് നിർത്തുന്നു.